അയോധ്യ തർക്കഭൂമിയിൽ ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം പണിയാമെന്ന് സുപ്രീംകോടതി. ഏകകണ്ഠമായാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. ക്ഷേത്രം നിർമ്മിക്കാനായി കേന്ദ്ര സർക്കാർ ട്രസ്റ്റ് രൂപീകരിക്കണം. സുനി വഖഫ് ബോർഡിന് 5 ഏക്കർ ഭൂമി പള്ളി നിർമ്മിക്കാനായി ഏറ്റെടുത്തു നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. നിർമോഹി അഖാഡയ്ക്ക് ആരാധനാവകാശം ഇല്ല. രാമജന്മഭൂമിക്ക് നിയമവ്യക്തിത്വം ഇല്ല. ബാബറി മസ്ജിദ് തകർത്തത് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തെ ബാധിക്കരുതെന്ന ആമുഖത്തോടെയായിരുന്നു 133 വർഷം നീണ്ട അയോധ്യ തർക്കഭൂമി കേസിന്റെ വിധി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വായിച്ചു തുടങ്ങിയത്. തർക്കഭൂമിയിൽ ക്ഷേത്രവും പള്ളിയും ഉണ്ടായിരുന്നുവെന്ന വാദങ്ങൾ അംഗീകരിച്ച കോടതി അയോധ്യ രാമന്റെ ജന്മഭൂമിയാണെന്നത് നിസ്തർക്കമാണെന്ന് വ്യക്തമാക്കി. ചരിത്രരേഖകൾ, വാമൊഴികൾ എന്നിവ പരിഗണിച്ചായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ ജന്മഭൂമിയെ നിയമവ്യക്തിത്വമായി അംഗീകരിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ആരാധനാവകാശം ഉന്നയിച്ച നിർമോഹി അഖാഡയുടെ വാദം അംഗീകരിക്കപ്പെട്ടില്ല. മധ്യസ്ഥ സമിതിയുടെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ പല ആശയങ്ങളും ഉൾക്കൊണ്ടായിരുന്നു കോടതി വിധി. തർക്കഭൂമിയിൽ ക്ഷേത്രമാണ് ആദ്യം നിലനിന്നിരുന്നതെന്ന വാദം അംഗീകരിച്ച കോടതി ഒരു ട്രസ്റ്റിന് കീഴിൽ ക്ഷേത്രം നിർമ്മിക്കാമെന്ന് വ്യക്തമാക്കി. ഇതിനായി 3 മാസത്തിനകം കേന്ദ്ര സർക്കാർ ട്രസ്റ്റും പദ്ധതിയും രൂപീകരിക്കണം. ട്രസ്റ്റിൽ നിർമോഹി അഖാഡയ്ക്കും പ്രാതിനിധ്യം നൽകാം. പള്ളി നിർമ്മിക്കാനായി 5 ഏക്കർ ഭൂമിയാണ് സുന്നി വഖഫ് ബോർഡിനായി അനുവദിച്ചു നൽകുക. സംസ്ഥാനത്തിനോ കേന്ദ്രത്തിനോ ഭൂമി ഏറ്റെടുത്തു നൽകാം. തർക്കഭൂമിയിൽ അതീശത്വം സ്ഥാപിക്കാനായി ബാബറി മസ്ജിദ് തകർത്ത നടപടിയെ കോടതി കുറ്റപ്പെടുത്തി. നിയമവിരുദ്ധമായി മസ്ജിദ് തകർത്തത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇതോടെ രാജ്യത്തിന്റെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. അയോധ്യ വിധിക്ക് മുൻപും ശേഷവും സുപ്രീംകോടതിയിൽ നിന്ന് ക്യാമറമാൻമാരായ ശൈലേഷ് കല്ലായിക്കും അതുൽ സി എസിനുമൊപ്പം ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. സുപ്രീംകോടതി വിധി നടപ്പിലാക്കാനുള്ള സുപ്രധാന ചുമതല, ക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് രൂപീകരണം, പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്തു നൽകൽ എന്നിവ സർക്കാരിന്റെ ബാധ്യതയാണ്. ട്രസ്റ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം പ്രതിഫലിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. അയോധ്യ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് കേന്ദ്ര സർക്കാരാണ് സുപ്രീംകോടതി വിധി നടപ്പിലാക്കേണ്ടത്. 3 മാസത്തിനകം വിധി നടപ്പിലാക്കുന്നതിന്റെ പദ്ധതി കേന്ദ്രം തയ്യാറാക്കണം. തർക്കഭൂമിയായിരുന്ന പ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് രൂപീകരിക്കുകയാണ് പ്രധാന ചുമതല. ട്രസ്റ്റിന്റെ നടത്തിപ്പ്, ട്രസ്റ്റികളുടെ അധികാരം, ക്ഷേത്ര നിർമ്മാണം, അതിന്റെ മേൽനോട്ടം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ 3 മാസത്തിനിടയിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. രാംലല്ലയുടെ പേരിൽ സംഘപരിവാറിന്റെ ഇടപെടൽ നേരത്തെ വ്യക്തമായതാണ്. അതിനാൽ തന്നെ ട്രസ്റ്റിൽ സംഘപരിവാർ സ്വാധീനം പ്രകടമായിരിക്കും. സുപ്രധാന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ തലപ്പത്തെത്താനാണ് സാധ്യത. 2.77 ഏക്കർ ഭൂമിക്ക് പുറമേ അയോധ്യ നിയമപ്രകാരം ഏറ്റെടുത്ത ഭൂമി എന്ത് ചെയ്യണമെന്നതിൽ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ഈ ഭൂമി രാമജന്മഭൂമി ന്യാസിന് നൽകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻ നിലപാട്. ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ട് ഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്ന കാലം വരെ കേന്ദ്ര സർക്കാർ റിസീവറിനാണ് മേൽനോട്ട ചുമതല. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ 5 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡിന് ഏറ്റെടുത്തു നൽകാമെന്നാണ് കോടതി വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സുന്നി വഖഫ് ബോർഡിന് സ്വീകാര്യമായ ഇടം പള്ളി നിർമ്മിക്കാനായി കണ്ടെത്തി നൽകുക എന്നത് സർക്കാരുകൾക്ക് മറ്റൊരു കടമ്പയായേക്കാം. കൈരളി ന്യൂസ്, ദില്ലി. അയോധ്യ വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തൃപ്തികരമല്ലെന്നും സുന്നി വഖഫ് ബോർഡ് പ്രതികരിച്ചു. വിധി പഠിച്ച ശേഷം പുനഃപരിശോധന നൽകുന്നത് തീരുമാനിക്കുമെന്നും സുന്നി വഖഫ് ബോർഡ് അറിയിച്ചു. രാംഭക്തിയോ റഹീം ഭക്തിയോ അല്ല, രാഷ്ട്രഭക്തിയാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുഭാവപൂർണമായ നിലപാടെന്ന് കോൺഗ്രസ്. അതേസമയം മസ്ജിദ് തകർത്തത് നിയമത്തെ അട്ടിമറിച്ചെന്ന് കോടതി തന്നെ പറയുമ്പോൾ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIMഉം ആവശ്യപ്പെട്ടു. അയോധ്യയിൽ ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാമെന്ന വിധിയിൽ തൃപ്തിയില്ലെന്നും വിധിപ്പകർപ്പ് പൂർണ്ണമായി പഠിച്ച ശേഷം പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമാണ് സുന്നി വഖഫ് ബോർഡ് പ്രതികരിച്ചത്. അതോടൊപ്പം വിധിയെ സ്വാഗതം ചെയ്യുന്നെന്നും സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കി. किसी किस्म का कोई प्रोटेस्ट या कोई एहतियात किसी साइड से नहीं होना चाहिए. न कोई इसके लिए ये सोचने चाहिए कोई डिफीट किसी की है या किसी की विक्ट्री है. तो दैट वी हैव ऑलवेज सेड एंड टुडे आल्सो वी रिटेट इट एंड व्हाट एवर लीगल कोर्स इज पॉसिबल दैट वी विल अडॉप्ट. വിധി മാനിക്കുന്നെന്നും റിവ്യൂ ഹർജി നൽകുമെന്നും മുസ്ലിം വ്യക്തി നിയമ ബോർഡും പ്രതികരിച്ചു. അതേസമയം വിധിയെ സ്വാഗതം ചെയ്ത് RSS തലവൻ മോഹൻ ഭഗവതും രംഗത്തെത്തി. ദശകങ്ങൾ നീണ്ട കേസിൽ ഉചിതമായ പരിസമാപ്തി ഉണ്ടായി. വിധി ആരുടെയും ജയമോ പരാജയമോ അല്ല, സമൂഹത്തിൽ സമാധാനം നിലനിർത്താനുള്ള എല്ലാവരുടെയും ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നെന്നും മോഹൻ ഭഗവതും വ്യക്തമാക്കി. ശ്രീരാമജന്മഭൂമിക്ക് സംബന്ധമേ
माननीय सर्वोच्च न्यायालय द्वारा इस देश की जनभावना आस्था एवं श्रद्धा को न्याय देने वाले निर्णय का राष्ट्रीय स्वयंसेवक संघ स्वागत करता है। दशकों तक चली लंबी न्यायिक प्रक्रिया के बाद यह विधि सम्मत अंतिम निर्णय हुआ है। इस लंबी प्रक्रिया में श्री राम जन्मभूमि से संबंधित सभी पहलुओं का बारीकी से विचार हुआ है। सभी पक्षों के द्वारा अपने अपने दृष्टिकोण से रखे हुए तर्कों का मूल्यांकन हुआ। ई विधि ആരുടെയും ജയമോ പരാജയമോ അല്ലെന്നും രാം ഭക്തിയോ റഹീം ഭക്തിയോ അല്ല രാഷ്ട്രഭക്തിയാണ് നാം ശക്തിപ്പെടുത്തേണ്ടത് എന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുഭാവപൂർവമായ നിലപാടാണുള്ളതെന്നും കോൺഗ്രസും വ്യക്തമാക്കി. അതേസമയം വിധി ഉപയോഗിച്ചുകൊണ്ട് ആരും അക്രമങ്ങൾക്ക് മുതിരരുതെന്നും രാജ്യത്തെ ഐക്യം കാത്തുസൂക്ഷിക്കണമെന്നുമാണ് CPIM ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ബാബറി മസ്ജിദ് തകർത്തത് നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും CPIM ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി. സുപ്രീംകോടതി വിധിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ചില അനുമാനങ്ങൾ ഉണ്ടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ബാബറി മസ്ജിദ് തകർത്തവർ ശിക്ഷിക്കപ്പെടണമെന്നും വിധിയുടെ പശ്ചാത്തലത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടാകരുതെന്നും CPIM PB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സുപ്രീംകോടതി വിധി സംയമനത്തോടെയും സമാധാനത്തോടെയും അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രാമവിഗ്രഹം കൊണ്ടുവച്ചതും ബാബറി മസ്ജിദ് പൊളിച്ചതും നിയമവിരുദ്ധമെന്ന് സുപ്രീംകോടതി സ്ഥിരീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമാധാനം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിധി തങ്ങൾ കാലാകാലമായി ഉയർത്തുന്ന അവകാശവാദങ്ങൾക്കും ആവശ്യങ്ങൾക്കും വിഘാതമായി എന്ന് കരുതുന്നവരുണ്ടാകാം. അതോടൊപ്പം തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത് എന്ന് ധരിക്കുന്ന വിഭാഗവുമുണ്ട്. രണ്ടു കൂട്ടരും സംയമനത്തോടെയും സമാധാനം നിലനിർത്താനുള്ള താല്പര്യത്തോടെയും വിധിയോട് പ്രതികരിക്കണം. ഈ തർക്കത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ സമാധാന ജീവിതം തകരുന്ന ഒരു ഇടപെടലും ഉണ്ടാകരുത്. ഭരണഘടനാപരമായ വിധിയെ അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സുപ്രീംകോടതി വിധിയെ എല്ലാവരും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫസ്റ്റ്, as citizens of India, we have a duty to abide by the constitution and respect its ideals and institutions. So anything which is done under the constitutional provisions, we all have a duty to respectfully accept it and honor it. കോടതി വിധി മാനിക്കുന്നതായും അംഗീകരിക്കുന്നുവെന്നും കാന്തപുരം AP അബൂബക്കർ മുസലിയാർ. കൂടുതൽ കാര്യങ്ങൾ വിധി വിശദമായി പരിശോധിച്ച് പറയാം. വിജയം കിട്ടിയവർ ആഹ്ലാദിക്കുകയോ പരാജയപ്പെട്ടവർ നിരാശരാവുകയോ ചെയ്യരുത്. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കണം. രാജ്യത്തെ പ്രധാന മുസ്ലിം സംഘടനകളുമായി വിധി ചർച്ച ചെയ്യുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ കോഴിക്കോട് പ്രതികരിച്ചു. കോടതിയെ മാനിക്കൽ എല്ലാ പൗരനും ആവശ്യമാണ്. ആ നിലക്ക് ഞങ്ങൾ കോടതിയെ മാനിക്കുന്നു, അംഗീകരിക്കുന്നു. അതേസമയം ആർക്ക് വിജയമുണ്ടായാലും ആർക്ക് പരാജയമുണ്ടായാലും വിജയം കിട്ടിയവർ ആഹ്ലാദിക്കുകയോ പരാജയപ്പെട്ടവർ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന് ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഇന്ത്യയിലെ പ്രധാന മുഫ്തിമാരുണ്ട്, അവരുടെ യോഗം ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്യും, അതനുസരിച്ച് പ്രസ്താവനകളും ഉണ്ടാവും. സമാധാനം തകർക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് പാണക്കട ഹൈദരലി ശിഹാബ് തങ്ങൾ. കേരളത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവർക്കും കടമയുണ്ടെന്നും അത് പാലിക്കണമെന്നും ഹൈദരലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. സമാധാനം തകർക്കുന്ന
ഒരു കാര്യവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. വളരെ സമാധാനപരമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. ആ സമാധാനം കാത്തു സൂക്ഷിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് ഉത്തരവിട്ട സുപ്രീംകോടതി 1992 December 6 ബാബറി മസ്ജിദ് തകർത്ത സംഭവം നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ മസ്ജിദ് തകർത്ത കേസിലെ യഥാർത്ഥ പ്രതികൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്ന് വിധിച്ച സുപ്രീംകോടതി 1992 December 6 ബാബറി മസ്ജിദ് തകർത്തതിനെക്കുറിച്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. മസ്ജിദ് തകർത്ത സംഭവം തികച്ചും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്ന ഈ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് പിറകിൽ ആരെല്ലാമാണ്? 1992 December 9 RSS-കാർ ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നാലെ പകർത്തിയതാണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോയിൽ എല്ലാമുണ്ട്. മസ്ജിദ് തകർക്കാൻ ആരാണ് നേതൃത്വം നൽകിയത്? ആരെല്ലാം ഗൂഢാലോചന നടത്തി? എല്ലാം ഇതിലുണ്ട്. 26 പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. മസ്ജിദ് തകർത്തതിന് പിന്നാലെ December 16 അന്നത്തെ നരസിംഹറാവു സർക്കാർ അന്വേഷണം നടത്തുന്നതിനായി ജസ്റ്റിസ് ലിബറൻ കമ്മീഷനെ നിയോഗിച്ചു. ലിബറൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 16 ശേഷം 2009 June 30. മസ്ജിദ് തകർത്തതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നെന്നും LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കല്യാൺ സിംഗ്, വിനയ് കത്യാർ, അശോക് സിംഗ് തുടങ്ങിയ പ്രമുഖർക്കെല്ലാം പങ്കുണ്ടെന്നും കമ്മീഷൻ കണ്ടെത്തി. നേരത്തെ 1993 അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ഗൂഢാലോചന കേസിൽ പ്രതിചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പിന്നീട് സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഒഴിവാക്കി. 2017 April 19 ഹൈക്കോടതി ഉത്തരവ് തള്ളിക്കളഞ്ഞ സുപ്രീംകോടതി അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയവരെല്ലാം വീണ്ടും കേസിൽ പ്രതിചേർത്തു. കേസിൽ വിചാരണ 2 പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. സുപ്രീംകോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞു. ലക്നൌ CBI കോടതിയിൽ ഇപ്പോഴും വിചാരണ നടക്കുകയാണ്. പ്രതികളിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മറ്റുള്ളവരാകട്ടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വിശ്രമജീവിതം നയിക്കുകയാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന വാചകം ബാബറി മസ്ജിദ് തകർത്ത കേസിൽ ഏറെ പ്രസക്തമാകുന്നു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധങ്ങൾക്ക് വിരാമമിടുകയാണ് സുപ്രീംകോടതിയുടെ അന്തിമവിധി. ഈ വിധിയോടെ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന് രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ്. ചരിത്രവിധിയിലേക്ക് നയിച്ച നാൾവഴികളിലൂടെ 1528 മുഗൾ ചക്രവർത്തി ബാബറുടെ സൈനിക തലവൻ മിർഭാഗിയാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് നിർമ്മിച്ചത്. അയോധ്യ ഭൂമി തർക്കത്തിന്റെ ആദ്യ നിയമയുദ്ധം തുടങ്ങുന്നത് 1885. ഹിന്ദു പുരോഹിതനായ രഘുബീർദാസ് മസ്ജിദിനു പുറത്ത് രാം ചബൂത്രയിൽ ക്ഷേത്രം പണിയാൻ അനുമതി തേടി സമർപ്പിച്ച ഹർജി ഫൈസാബാദ് കോടതി തള്ളി. ഏറെക്കാലം കെട്ടടങ്ങിയിരുന്ന പ്രശ്നം സ്വാതന്ത്ര്യാനന്തരം RSS ഏറ്റെടുത്തു. 1949 December 22 സുരക്ഷാ സംവിധാനങ്ങൾ ഉറക്കത്തിലായപ്പോൾ 60 വരുന്ന സംഘം മന്ദിരത്തിൽ പ്രവേശിച്ച് രാമവിഗ്രഹം സ്ഥാപിച്ചു. വിഗ്രഹങ്ങൾ നീക്കം ചെയ്യാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നൽകിയ നിർദ്ദേശം നടപ്പായില്ല. ഹിന്ദുക്കൾ അക്രമാസക്തമാകുമെന്ന കാരണം കാണിച്ച് അന്നത്തെ ഫൈസാബാദ് കളക്ടർ KK നായർ ഉത്തരവ് ലംഘിച്ച് RSS-നെ തുണച്ചു. കുറച്ചുകാലം മസ്ജിദ് അടച്ചിട്ടു. പിന്നീട് നിയമയുദ്ധങ്ങളുടെ കാലം. പൂജ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗോപാൽ സിംല വിശാരദും രാമചന്ദ്ര പരമഹംസും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച നിർമോഹി അഖാഡയും ഹർജികൾ സമർപ്പിച്ചു. വിഗ്രഹങ്ങൾ നീക്കം ചെയ്യണമെന്നും മുസ്ലിം പള്ളിയായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് 1961 സുന്നി വഖഫ് ബോർഡും കോടതിയെ സമീപിച്ചു. 1985 രാജീവ് ഗാന്ധി സർക്കാർ അടഞ്ഞുകിടന്ന മന്ദിരം ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തതോടെ വിഷയം രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പ്രശ്നമായി. മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ രഥയാത്ര നിർണായക സംഭവമായി. ഇതിന്റെ രണ്ടാം ഘട്ടമാണ് 1992 December 6 രാജ്യം കണ്ടത്. RSS-ന്റെ അക്രമണോത്സുഹതയ്ക്ക് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ കൂട്ടുനിന്നു. ആ കറുത്ത ദിനത്തിൽ രാജ്യം നടുങ്ങി. കർസേവകർ ബാബറി മസ്ജിദ് തകർത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിയമരാഹിത്യത്തിന്റെ കറുത്ത യുഗം പിറന്നു. 2010 September 30 തർക്കഭൂമി മൂന്നായി വിഭജിക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ 3 ബെഞ്ച് ഉത്തരവിട്ടു. 2011 May 8 ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. 2019 May 9 പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനായി സുപ്രീംകോടതി 3 സമിതിയെ ചുമതലപ്പെടുത്തി.
ശ്രീശ്രീ രവിശങ്കർ, ജസ്റ്റിസ് എഫ് എം ഇബ്രാഹിം ഖലീഫുള്ള, ശ്രീരാം പഞ്ചു എന്നിവരടങ്ങിയ സമിതിയുടെ ഉദ്യമം പരാജയപ്പെട്ടതോടെ 2019 ഓഗസ്റ്റ് 6 മുതൽ പ്രതിദിന വാദം ആരംഭിച്ചു. 2019 ഒക്ടോബർ 16 വാദം പൂർത്തിയായി. ഒടുവിൽ സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ചിന്റെ ചരിത്രവിധി. അയോധ്യയിലെ 2.77 ഏക്കർ തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടു നൽകി, പകരം പള്ളി പണിയാൻ 5 ഏക്കർ ഭൂമി അയോധ്യയിൽ തന്നെ നൽകണമെന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധിച്ചു. ഈ വിധിയോടെ ശാന്തിയും സമാധാനവും പുനർസ്ഥാപിക്കപ്പെടുമോ എന്ന് രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. അയോധ്യ പ്രശ്നവും ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവവും രാജ്യത്ത് ആസൂത്രിതമായ കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സുപ്രീംകോടതിയുടെ അന്തിമവിധി പുറത്തുവരുമ്പോഴും രാജ്യം നേരിട്ട വലിയ കലാപങ്ങളും അതിന്റെ മുറിവുകളും ഉണങ്ങുന്നില്ല എന്നത് വാസ്തവമാണ്. 1992 ഡിസംബർ 6 ആസൂത്രിതമായി ബാബറി മസ്ജിദ് തകർത്തത് പലതിന്റെയും തുടക്കമായിരുന്നു. ചെറുതും വലുതുമായ കലാപങ്ങൾ നിത്യസംഭവങ്ങളായി. 1992-93 കാലത്ത് മുംബൈ കലാപകലുഷിതമായി. കൊല്ലപ്പെട്ടത് 700-ഓളം പേർ, ഭൂരിഭാഗവും മതന്യൂനപക്ഷങ്ങൾ. കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ശ്രീകൃഷ്ണ കമ്മീഷൻ ശിവസേനാ നേതാവ് ബാൽ താക്കറെ ഉൾപ്പെടെയുള്ളവർ ഉത്തരവാദികളാണെന്ന് കാണിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. 2002 ഗുജറാത്തിൽ കലാപം വംശഹത്യയായി മാറി. കൊല്ലപ്പെട്ടത് 2000-ഓളം പേർ. സംസ്ഥാന ഭരണ നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്ത കലാപമായിരുന്നു ഇത്. ഗോത്രയിൽ സബർമതി എക്സ്പ്രസിന് തീയിട്ടത് ഹിന്ദു വർഗീയവാദികൾക്ക് വീണുകിട്ടിയ അവസരമായി. നരേന്ദ്രമോദിയും അമിത്ഷായും കരുത്തരായത് ഈ കലാപത്തോടെയാണ്. 2008 ഒറീസയിലെ കാന്തമാലിൽ നടന്ന കലാപത്തിന്റെ ഇരകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളായിരുന്നു. VHP നേതാവ് ലക്ഷ്മണാനന്ദ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഘപരിവാർ അഴിഞ്ഞാടി. 50-ഓളം പേർ കൊല്ലപ്പെട്ടു. നിരവധി പള്ളികൾ തകർന്നു. 20,000-ഓളം പേരാണ് പലായനം ചെയ്തത്. 2012 അസമിലെ കൊക്രജാർ കലാപ കലുഷിതമായി. കൊല്ലപ്പെട്ടത് 100-ഓളം പേർ. 400 ഗ്രാമങ്ങളിലെ 400,000-ത്തോളം പേർ പലായനം ചെയ്തു. ഹിന്ദുത്വ ശക്തികളുടെ വർഗീയ രാഷ്ട്രീയം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ കാലുറപ്പിക്കുന്നത് കൊക്രജാർ കലാപത്തോടെയാണ്. ഗുജറാത്ത് പരീക്ഷണം 2013 ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ ആവർത്തിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം 62 പേർ കൊല്ലപ്പെട്ടു. പലായനം ചെയ്തത് 600,000-ത്തോളം പേർ. ജാട്ടുകളെയും മുസ്ലീങ്ങളെയും തമ്മിലടുപ്പിക്കുക എന്ന സംഘപരിവാർ തന്ത്രം ലക്ഷ്യം കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും BJP തൂത്തുവാരി. നരേന്ദ്രമോദി കേന്ദ്രത്തിലും ആദിത്യനാഥ് UPയിലും അധികാരത്തിൽ വന്നു. കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവർ ഓർമ്മയായി. പക്ഷേ കലാപങ്ങൾ മതേതര ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലേൽപ്പിച്ച മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്. ഒരു കാലത്ത് ഏറ്റവും പ്രതാപശാലികളായിരുന്ന കോൺഗ്രസിന്റെ പതനം ആരംഭിക്കുന്നത് അയോധ്യയിലൂടെയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമേൽപ്പിച്ച നരസിംഹറാവുവും അയോധ്യയിലൂടെ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാട് വ്യക്തമാക്കിയ രാജീവ് ഗാന്ധിയും ഒരുപോലെ ഉത്തരവാദികളാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്. അയോധ്യയിലൂടെ BJP വളർച്ചയ്ക്കും വഴിവെച്ചത് കോൺഗ്രസ് തന്നെ. നെഹ്റുവിന്റെ കാലത്ത് കത്തിയാളാൻ തുടങ്ങിയ അയോധ്യ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധി. എന്നാൽ ഈ തീരുമാനമായിരുന്നു പിന്നീട് BJP ഏറ്റവും ശക്തമായി പാർട്ടിയായി വളർത്തിയതും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതും. അയോധ്യ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അയോധ്യയിൽ നിന്ന് പ്രചരണം ആരംഭിച്ചത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിന്റെ പരസ്യ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിച്ചതും ഈ നിലപാട് തന്നെ. ഒരു ഹിന്ദു ഹിന്ദുത്വ ഫോഴ്സസിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹമാണ് പെട്ടെന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത് ബാബ്രി മസ്ജിദിന്റെ ഗേറ്റുകൾ തുറന്നു കൊടുത്തത്. അതിനുശേഷമാണ് BJP അതൊരു വലിയൊരു മൂവ്മെന്റ് ആക്കി മാറ്റി. 90-കളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയം ബാബ്രി മസ്ജിദ് സംഭവത്തിലൂടെ കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും കളങ്കം ഏൽപ്പിച്ച നരസിംഹറാവു ഇന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെയും ഇവിടെയുമായി ഇപ്പോഴും പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ട്. കോൺഗ്രസിനകത്ത് രാജീവ് ഗാന്ധിയെ എതിർക്കപ്പെടാതിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ ബൊഫേഴ്സ് കേസിലൂടെ രാജീവ് ഗാന്ധിയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും വിമർശനങ്ങളും വിഭാഗീയതകളും ഉയരുകയും ചെയ്തു. അയോധ്യയിലൂടെ BJP ഹിന്ദുത്വ നിലപാടുകളിലൂടെ വളരുന്നത് കണ്ട കോൺഗ്രസ് പിൽക്കാലത്തും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കാൻ തുടങ്ങി.
രാഹുൽ ഗാന്ധി പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അമ്പലങ്ങളിൽ കയറിയിറങ്ങി. ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിൽ 50-ൽ പരം സീറ്റുകളിലേക്ക് ചുരുങ്ങി നിൽക്കുന്നു. കൈരളി ന്യൂസ്, ദില്ലി. അയോധ്യയിലൂടെയാണ് ബി ജെ പി വളർന്ന് രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായത്. കഴിഞ്ഞ 30 വർഷമായി അയോധ്യ വിഷയം ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പിയുടെ 1996 മുതലുള്ള ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പ്രകടന പത്രികയിലെ പ്രഥമ വാഗ്ദാനം അയോധ്യ തന്നെ. രാംരഥയാത്രയിലൂടെ ആയിരുന്നു ബി ജെ പിയുടെ ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള വളർച്ചയും. ഭാരതീയ ജനസംഖ്യയിൽ നിന്നും 1980-ൽ രൂപം കൊണ്ട ബി ജെ പിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയതാണ് അയോധ്യ വിഷയം. കഴിഞ്ഞ 30 വർഷങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് അയോധ്യ വിഷയം ഉയർത്തി. 1996 മുതലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അയോധ്യ സ്ഥാനം പിടിക്കുകയും ചെയ്തു. 1990-ൽ രാംരഥയാത്രയിലൂടെയാണ് ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ച ആരംഭിക്കുന്നത്. അന്ന് രാംരഥയാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് എൽ കെ അദ്വാനിയും. എന്നാൽ ബി ജെ പി നേട്ടം കൊയ്തെങ്കിലും എൽ കെ അദ്വാനിക്ക് പ്രധാനമന്ത്രി പദം അന്യമായി തന്നെ നിന്നു. അന്ന് അദ്വാനിക്കൊപ്പം നിന്ന നരേന്ദ്രമോദിയാകട്ടെ സ്ഥാനങ്ങൾ ഓരോന്നായി നേടിയെടുത്ത് പ്രധാനമന്ത്രി പദത്തിൽ വരെയെത്തി. 1980-ൽ രൂപം കൊണ്ട ബി ജെ പി അയോധ്യയിലൂടെ ഹിന്ദുത്വ അജണ്ടകൾ ഏറ്റെടുത്ത് മതസ്പർദ്ധ വളർത്തുകയാണ് ചെയ്തതും. 1984-ലും 1989-ലും ഇടയ്ക്ക് പാർലമെന്റിലെ അംഗസംഖ്യ 2-ൽ നിന്ന് 85-ലേക്ക് വർദ്ധിപ്പിച്ചു. 2004-ലൂടെ രാഷ്ട്രം ഭരിക്കാനുള്ള ശക്തി ബി ജെ പി നേടിയെടുത്തു. അപ്പോൾ ബി ജെ പി അതിലെ അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ചു. ഇപ്പം 1987-ൽ രാജീവ് ഗാന്ധി ഈ പെർമിഷൻ കൊടുത്തു ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള. അതിനുശേഷം 90-ലാണ് അവിടുത്തെ വലിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അയോധ്യ മൂവ്മെന്റിലൂടെ ബി ജെ പിക്ക് അന്ന് ബി ജെ പി ആയി. 80-ൽ ബി ജെ പി ഉണ്ടായി. 90-ലാകുമ്പോഴേക്ക് അവരുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ബൊഫേഴ്സ് ഇടപാടിൽ കോൺഗ്രസ് കുഴുങ്ങിയതോടെ കോൺഗ്രസിന് പകരം ബി ജെ പി എന്ന ധാരണ വളർത്തിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അയോധ്യ വിഷയം ഉയർത്തിയുള്ള ബി ജെ പിയുടെ പ്രചാരണങ്ങളുടെ ഭാഗമായാണ് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞത്. അന്നു മുതൽ തുടങ്ങിയ വർഗീയ കാർഡുകൾ ഇറക്കിയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് ഇന്നും ഓരോ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.